ദേശീയ ബാസ്കറ്റ്ബോൾ താരമായിരുന്ന ലിത്താരയുടെ ദുരൂഹ മരണത്തിന് ഇന്ന് ഒരു വർഷം തികയുന്നു. അന്വേഷണം എങ്ങും എത്തിയില്ലെന്നത് ഈ കുടുംബത്തെ പ്രയാസപ്പെടുത്തുകയാണ്. ലിത്താര വീട് നിർമ്മാണത്തിനെടുത്ത വായ്പ മുടങ്ങിയതോടെ ബാങ്ക് ജപ്തി നടപടിയും തുടങ്ങിയിട്ടുണ്ട്. പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുമ്പോൾ ആശങ്ക വേണ്ട, മഹാരാജാസ് അക്കാഡമി ഒപ്പമുണ്ടാകും. മഹാരാജാസ് അക്കാഡമി, എടോടി വടകര. പാതിരിപ്പറ്റയിലെ ലിത്താര 2022 ഏപ്രിൽ 26 പറ്റ്നയിലെ റെയിൽവേ സ്റ്റേഷൻ ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. വിഷുവിന് നാട്ടിലെത്തി തിരിച്ചുപോയ മകളുടെ മരണവാർത്തയാണ് മാതാപിതാക്കൾക്ക് പിന്നീട് ലഭിക്കുന്നത്. കോച്ചിൽ നിന്ന് ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നതായി ലിത്താര സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും പറഞ്ഞതായാണ് അമ്മ ലളിത പറയുന്നത്. പാറ്റ്നയിലെ രാജീവ് നഗർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നുവെങ്കിലും ഒരു വർഷം കഴിഞ്ഞിട്ടും കേസ് മുന്നോട്ട് പോയില്ല. ഇതുവരെ ലിത്താരയുടെ ആഭരണങ്ങളും ഡയറിയും കുടുംബത്തിന് കൈമാറി കിട്ടിയിട്ടുമില്ല. കേസിൻ്റെ ഒന്നും ഞാൻ അറിയുന്നില്ല. ഇപ്പം പോലീസ് അറിവരെ അവിടെ ഫോണ് വരെ എടുക്കുന്നില്ല. ഇങ്ങനെ ഇപ്പം നിൽക്കുന്നത് ഒരു വിവരവും ഇല്ല. ഇപ്പോൾ എന്നുവെച്ചാൽ ഞങ്ങൾക്ക് 2 ഫോണുണ്ട്, അത് കിട്ടിയിട്ടില്ല. ഉള്ള ഡയറി ഉണ്ട്, അത് കിട്ടിയില്ല. ആവരണം കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാവും ഇതെല്ലാം പിടിച്ചു വെക്കുന്നൊന്നും അറിയേല, ഒന്നും അറിയേല. മരണ സർട്ടിഫിക്കറ്റ് വരെ ശരിക്ക് 2 ഒരു മാസത്തിൻ്റെ ഉള്ളിൽ കിട്ടേണ്ട, ഇതുവരെയും കിട്ടിയിട്ടില്ല. ഇപ്പം 4 ഞങ്ങൾക്ക് അത് തന്നെ പലരെയും കാല് പിടിച്ചിട്ടാണ് കിട്ടിയത്. എന്തുകൊണ്ടാണ് ഇവരിതെല്ലാം പിടിച്ചു വെക്കുന്നതെന്നും അറിയേല. ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ടോ ഒന്നും അറിയേല. അവിടെ പോയി അന്വേഷിച്ചാലോ അവർ പറഞ്ഞത് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ടതിനെ പറ്റി എന്നെല്ലാം പറഞ്ഞ് അന്നേരമെല്ലാം ഫോൺ എടുക്കും. ഇപ്പം ഒരു ഫോണൊന്നും എടുക്കുന്നില്ല. ലിതാരയാണ് ലോൺ എടുത്തോള് സ്വന്തമായിട്ട് വീടുണ്ടാക്കിയത്. ഒക്കെ ഇപ്പം ജപ്തി നോട്ടീസെല്ലാം വന്നു കഴിഞ്ഞ് ഞങ്ങൾക്ക് ഈ പൈസ അടക്കുമെന്നും ഞങ്ങൾക്ക് ആവില്ല. പലിശ അടക്കും 17 ഇനിയിപ്പം കൂടുതലാണ്ട് കുറയല്ലോ. അതിനിടെ വീട്ടിലെത്തിയ അജ്ഞാതർ ഭീഷണിപ്പെടുത്തുകയും ചില രേഖകളിൽ ഒപ്പുവെക്കാൻ പറയുകയും ചെയ്തതായി അമ്മ ലളിത പറയുന്നു. ലിത്താര വീട് നിർമ്മാണത്തിനായി എടുത്ത വായ്പ പലിശയും ചേർത്ത് 17 ബാങ്ക് ജപ്തി നോട്ടീസും പതിച്ചിട്ടുണ്ട്. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ കുടുംബത്തിന് സഹായം നൽകിയതായും അമ്മ ലളിത പറഞ്ഞു. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. ഇതെന്റെ ഹീറോ മരുമകന് നന്നായി ഫിറ്റ് ആകും. പെർഫെക്റ്റ് ഫിറ്റ് ആകും. ഇത് മൈൻ ഡയമണ്ട് ആണ്, 100% ക്വാളിറ്റി. സർ, ഓരോ മൈൻ ഡയമണ്ടും നാച്ചുറൽ ആണ്. ഞങ്ങൾ 28 ക്വാളിറ്റി ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. 28 ടെസ്റ്റുകളോ? ഓരോ ഡയമണ്ട് ജുവലറിയോടൊപ്പം ഇന്റർനാഷണൽ ലാബ് സർട്ടിഫിക്കറ്റും. നിങ്ങളുടെ ഹീറോവിന് വജ്രം കണ്ണടച്ച് വാങ്ങിക്കോളൂ. ഇതാണ് മലബാർ പ്രോമിസ്. പ്രോമിസ് ഇസ് എ പ്രോമിസ്.